പ്രിയമുള്ളവരെ, എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കെ എം ഷാജി അടക്കമുള്ള ചില യു ഡി എഫിൻ്റെ ആളുകൾ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പച്ചക്കള്ളങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് 1957 ഇ എം എസ് സർക്കാരിൻ്റെ കാലത്ത് പുലാമന്തോളിൽ നിർമ്മിച്ച പള്ളി. പള്ളി നിരോധന നിയമം നീക്കി ഇ എം എസ് കൊണ്ടുവന്ന നിയമമനുസരിച്ച് ആദ്യമായി ഉണ്ടാക്കിയ പള്ളി ഇ എം എസിൻ്റെ പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളത് പറഞ്ഞപ്പോൾ പൊള്ളിയ കുറേ ആളുകൾ പച്ചക്കള്ളവുമായി രംഗത്ത് വന്നിരുന്നു. അത് ഇന്നലെ പൊളിച്ചടുക്കി കൃത്യമായ തെളിവുകളോടുകൂടി ഇറക്കിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതിൽ തന്നെ രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യം, കുഞ്ഞിരാമൻ്റെ രക്തസാക്ഷിത്വം പോലെയുള്ള പച്ചക്കള്ളങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കള്ള് ഷാപ്പിൽ നിന്ന് കൊല ചെയ്യപ്പെട്ട കുഞ്ഞിരാമനെ അവർ രക്തസാക്ഷിയാക്കുകയാണ് എന്നുള്ള പ്രചരണം. ഇത് ഷാജി മാത്രമല്ല, കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കള്ളപ്രചരണമാണ്. മരിച്ചുപോയ പി ടി തോമസ് അടക്കം പറഞ്ഞിട്ടുള്ളത് വളരെ വൃത്തികെട്ട ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. കുഞ്ഞിരാമൻ ചത്തുപോയ കുഞ്ഞിരാമൻ, അതേ ഭാഷ നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മൾ പി ടി തോമസ് അല്ലല്ലോ, ആ സംസ്കാരമല്ലല്ലോ. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പം ഞാൻ കിടക്കുന്നില്ല. തലശ്ശേരി കലാപം ഉണ്ടായത് 1971 December 28 രാത്രി തുടങ്ങി 1972 3-4 അവസാനിച്ചിട്ടുള്ള കലാപമാണ്. അന്ന് കേരളം ഭരിക്കുന്ന ആരാണ് എന്ന ചോദ്യത്തിനേ പ്രസക്തിയില്ല. കാരണം കേരളത്തിൽ തലശ്ശേരി കലാപവും അതുപോലെ തന്നെ മാറാട് കലാപം അടക്കമുള്ള വർഗീയ കലാപങ്ങളൊക്കെ നടന്നിട്ടുള്ളത് യു ഡി എഫ് ഭരിക്കുമ്പോഴാണ്. അതുകൊണ്ട് യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് ഈ കലാപം ആരംഭിച്ചിട്ടുള്ളത്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ 1971 December 28 ഒരു മടപ്പുരയിലേക്കുള്ള കലശ ഘോഷയാത്ര പോകുമ്പോൾ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള നൂർജാൻ ഹോട്ടലിൽ വെച്ച് അതിന് നേരെ ഒരു ചെരുപ്പേർ വന്നു എന്ന കള്ളപ്രചരണം നടക്കുകയുണ്ടായി. കള്ളപ്രചരണം എന്ന് അടിവരയിട്ട് പറയാനുള്ള കാരണം, ഇതിനെക്കുറിച്ച് അന്വേഷണ കമ്മീഷനുകളും പോലീസും എല്ലാം റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു ചെരുപ്പേർ അവിടെ നടന്നിട്ടില്ലെന്നും അത് കള്ളപ്രചരണമാണ്. ഏതായാലും അതിൻ്റെ പേരിലാണ് തലശ്ശേരി വർഗീയ കലാപം ആരംഭിക്കുന്നത്. അന്ന് തലശ്ശേരിയിലും ചുറ്റുവട്ടത്തിലും ജനസംഘത്തിനും, ഇന്നത്തെ ബി ജെ പിയുടെ പഴയ രൂപമായ ജനസംഘത്തിനും RSSനും നല്ല സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലം കൂടിയായിരുന്നു. ആ സമയത്താണ് കലാപം നടക്കുന്നത്. അന്ന് തലശ്ശേരി അടക്കമുള്ള പ്രദേശത്തിൻ്റെ എം എൽ എ ആയിരുന്നു സഖാവ് പിണറായി വിജയൻ, കുത്തുപറമ്പ് എം എൽ എ. 24 മാത്രം പ്രായമുണ്ടായിരുന്ന സഖാവ് പിണറായി എന്ന് വസൂരി രോഗം ബാധിച്ച്, അന്നത്തെ മാരകമായ അസുഖമാണ് വസൂരി, അതിൽ നിന്ന് മോചിതനായി വരുന്ന സമയത്ത് പോലും ഒരു വാഹനമെടുത്ത് തലശ്ശേരിയിലൂടെ മെഗാഫോണിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു സമാധാനം പാലിക്കണം, കിംവദന്തികളിൽ വിശ്വസിക്കരുത് എന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റം ജനങ്ങൾക്ക് വലിയ ആശ്വാസം പകർന്നതായി അത് അനുഭവിച്ചവർ മുഴുവൻ സാക്ഷ്യപ്പെടുത്തിയാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്കും ഞാൻ കടക്കുന്നില്ല. ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരൻ അന്ന് ഗോവയിലേക്ക് എന്ന് പറഞ്ഞ് മുങ്ങുകയാണുണ്ടായത്. അന്ന് തലശ്ശേരി കത്തിയാളുമ്പോൾ കരുണാകരനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ കടക്കുന്നില്ല. മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുള്ള പ്രദേശമായിരുന്നു തലശ്ശേരി. പക്ഷേ തലശ്ശേരി കലാപം കെട്ടടങ്ങുന്നത് വരെ മുസ്ലിം ലീഗിൻ്റെ നേതാവായ CH പോലും ആ വഴിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എൻ്റെ വിഷയം അതൊന്നുമല്ല, വിഷയം കുഞ്ഞിരാമൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ തലശ്ശേരി കലാപകാലത്താണ് തലശ്ശേരിക്കടുത്ത മുരുവമ്പായി എന്ന് പറയുന്ന പ്രദേശത്ത് സഖാവ് UK കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെടുന്നത്. അന്ന് RSS എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും അവർക്കൊരാശയാണ്. 1925 രൂപീകൃതമായ RSS പറയുന്ന വാദം, ഞങ്ങൾ 100 കൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദുരാജ്യമാക്കും എന്നാണ്. ആ ഹിന്ദുരാജ്യമാക്കാൻ അവർ വെച്ചിട്ടുള്ള അവധിക്ക് ഇനി 1 കൂടിയേ ബാക്കിയുള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അവർ പ്രധാനമായും മുഖ്യ ശത്രുക്കളായി പറഞ്ഞിട്ടുള്ളത് 1 മുസ്ലിമും 2 ക്രിസ്ത്യാനിയും 3 കമ്മ്യൂണിസ്റ്റുകാരുമാണ്. ഇതും ഒരുപാട് വട്ടം ആവർത്തിച്ച് പറഞ്ഞതായതുകൊണ്ട് ഓർമ്മിപ്പിച്ചു പോകുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി RSSകാർ അവിടെ വർഗീയ കലാപത്തിൽ ആക്രമണം ഉണ്ടാക്കിയപ്പോൾ, മുസ്ലിം സമുദായത്തിന് നേരെ അവരുടെ ആക്രമണം തുടർന്നപ്പോൾ പ്രതിരോധിക്കാൻ സ്വാഭാവികമായി മുന്നിട്ട് വന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം അക്കാലത്ത് തലശ്ശേരി ഭാഗത്ത് നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് മുരുവമ്പായി പള്ളിക്ക് കാവൽ നിന്നിരുന്ന സഖാവ് പിണറായിയുടെ ഒരു പ്രസ്താവനയുണ്ടെന്ന്, പിന്നെ പോലീസിനെ കാക്കാൻ നിൽക്കേണ്ട കരുണാകരൻ്റെ പോലീസാണ്, അതുകൊണ്ട് തന്നെ മുസ്ലിം പള്ളികൾക്ക് ആരാധനാലയങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിൽക്കണം, അത് ആക്രമിക്കപ്പെടാൻ പാടില്ല. വിവിധ പ്രദേശങ്ങളിൽ, ഉമ്മൻചിറ അടക്കമുള്ള പ്രദേശം എനിക്ക്, ഞാൻ അവിടെ പോയി നിർസാക്ഷ്യം അനുഭവിച്ചവനാണ് പിന്നീടുള്ള തലമുറയിൽ നിന്ന്. വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് മുരുവമ്പായിലെ മുസ്ലിം പള്ളിക്ക് സഖാവ് കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നത്. ഇതിൻ്റെ പ്രതികാരമായിട്ടാണ് സഖാവ് കുഞ്ഞിരാമനെ ജനസംഘക്കാർ വെട്ടിക്കൊന്നിട്ടുള്ളത്.
തലശ്ശേരി കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒറ്റ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പേര് സഖാവ് യു കെ കുഞ്ഞിരാമൻ എന്നാണ്. ഹിന്ദുരാജ്യം ഉണ്ടാക്കും എന്ന് ആർ എസ് എസ് പറയുമ്പോൾ ജന്മം കൊണ്ട് ഹിന്ദുവായിട്ടും കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായ കുഞ്ഞിരാമനാണ് ആർ എസ് എസിന്റെ കൊലക്കത്തിക്ക് ഇരയായത് എന്നുള്ളത് ഈ നാട്ടിലെ മുസ്ലിം ലീഗും വർഗീയവാദികളായ എസ് ഡി പി എയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. അവരുടെ കൂടെ നിൽക്കുന്നവരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിത് പറയാനുള്ള കാരണം, കുഞ്ഞിരാമൻ കള്ളിഷാപ്പിൽ അടിപിടിയിൽ നിന്ന് കൊല്ലപ്പെട്ടതാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ മുൻപന്തിയിൽ നമ്മുടെ നാട്ടിലെ എസ് ഡി പി ഐക്കാരും ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെയുണ്ട്. ആർ എസ് എസ് ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. കാരണം ഹിന്ദുരാജ്യം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് വർഗീയ കലാപം നടത്തിയ അവരെ പ്രതിരോധിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടത് ജന്മം കൊണ്ട് ഹിന്ദുവും എന്നാൽ കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായ കുഞ്ഞിരാമനും ആണ് എന്നുള്ളത് അവർക്ക് വലിയ ക്ഷീണമാണ്. ഞാൻ വിഷയത്തിൽ നിന്ന് വീണ്ടും മാറിപ്പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. വിഷയം കുഞ്ഞിരാമൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ലീഗും ഷാജിയും അതുപോലെ തന്നെ ജമാഅത്തും എസ് ഡി പി ഐയും ഒക്കെ പ്രചരിപ്പിക്കുന്നത് കുഞ്ഞിരാമൻ കള്ളിഷാപ്പിൽ നിന്ന് അടി കൊണ്ടിട്ടാണ് മരിച്ചിട്ടുള്ളത്. അതിനവർക്ക് ശക്തി പകർന്നത് ആർ എസ് എസ് നേരത്തെ ഇത് ഏറിയ തവണ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രചരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് മരണപ്പെട്ട പി ടി തോമസ് ഒരു വിഷയവുമായി ഒരു പ്രസംഗത്തിൽ ഇതുമായി വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് വളരെ മോശപ്പെട്ട വാചകമാണ് പ്രയോഗിച്ചത്, ചത്തുപോയ കുഞ്ഞിരാമൻ. ഒരു രക്തസാക്ഷിയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ക്ഷമയുടെ നെല്ലിപ്പടികയുടെ ഇങ്ങേ അറ്റത്ത് നിന്നാണ് സഖാക്കൾ അത് സഹിച്ചു പോന്നിട്ടുള്ളത്. പി ടി തോമസ് മരിച്ചപ്പോൾ ചത്തു എന്ന് പറയാൻ നമ്മൾ പി ടി തോമസുമാരല്ലോ, ആ സംസ്കാരമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്, മരിച്ചുപോയ പി ടി തോമസ് ഉന്നയിച്ച ആരോപണം എന്താണ്. ഞാൻ അന്ന് ഈ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതാണ്. പള്ളിക്ക് കാവിൽ നിന്നുകൊണ്ടാണ് പിന്നെ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടതെന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിക്കും. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ ഒരു കള്ളിഷാപ്പിൽ വെച്ച് അടിപിടി ഉണ്ടായിരുന്നു. ആ അടിപിടിയിൽ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടെന്നും ആ കൊല്ലപ്പെട്ട കുഞ്ഞിരാമനെ കമ്മ്യൂണിസ്റ്റുകാർ രക്തസാക്ഷികളാക്കി കൊണ്ടു നടക്കുകയാണ് എന്നാണ്. പക്ഷേ അന്ന് ദേശാഭിമാനി പത്രത്തിലല്ലാതെ ഞാനൊരു പത്രത്തിലും ഈ വാർത്ത കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഞാൻ അന്നത്തെ മലയാള മനോരമ പത്രം നോക്കി, മാതൃഭൂമി പത്രം നോക്കി, അന്നിറങ്ങുന്ന മറ്റു പത്രങ്ങളൊക്കെ നോക്കി. ഈ പത്രത്തിലൊന്നും കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടതായി ഒരു വാർത്തയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പി ടി തോമസ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് കഴിഞ്ഞ ഉടനെ നിയമസഭ നടക്കുകയുണ്ടായി. അന്ന് തലശ്ശേരി പ്രദേശത്തുകാരൻ കൂടിയായ തലശ്ശേരിയുടെ പ്രതിനിധിയായ പിന്നെ പിണറായി അടക്കം നിയമസഭയിലുണ്ട്. പക്ഷേ കേരള അസംബ്ലിയിൽ ഇതിനെക്കുറിച്ച് ഒരക്ഷരം പിണറായി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർ സംസാരിച്ചിട്ടില്ല. ഞാൻ നിയമസഭയുടെ രേഖകൾ പരിശോധിച്ചു, അവിടെ എവിടെയും ഇത്തരമൊരു രേഖയില്ല. പി ടി തോമസിനെ പോലെ തലമുതിർന്ന ഒരു കോൺഗ്രസ്സുകാരൻ പറയുമ്പോൾ സ്വാഭാവികമായി പലരും വിശ്വസിച്ചു പോകും. പക്ഷേ നിങ്ങളറിയണം, ഞാനിവിടെ പി ടി തോമസിനെ ഗണ്ണിക്കാൻ കൊണ്ടുവരുന്നത് ദേശാഭിമാനി പത്രം ഞാൻ കൊണ്ടുവരുന്നില്ല. ദേശാഭിമാനിയിൽ മരിച്ചു കിടക്കുന്ന കുഞ്ഞിരാമൻ്റെ ചിത്രമുണ്ട്, കുഞ്ഞിരാമനെ ജനസംഘക്കാർ കൊന്നതിനെക്കുറിച്ചുള്ള വിശദമായ വാർത്തയുണ്ട്, മറ്റ് വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇവിടെ രാഷ്ട്രീയ എതിരാളികൾ ഒരു പക്ഷേ വിശ്വസിച്ചില്ലെന്ന് വരും. ചിലർ നിഷ്പക്ഷരായവർ അത് ദേശാഭിമാനിയല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ദേശാഭിമാനി പത്രത്തിലേക്ക് ഞാൻ കടക്കുന്നേയില്ല. ഇവിടെ പി ടി തോമസ് പറഞ്ഞത് ഞാൻ അന്നത്തെ മനോരമ നോക്കി. പി ടി തോമസിൻ്റെ കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസിൻ്റെ മുഖപത്രം എന്ന് പറയാവുന്ന മലയാള മനോരമ, ആ മനോരമ തന്നെയാണല്ലോ അവരുടെ ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുഞ്ഞിരാമൻ മരിച്ച 1972 ജനുവരി 5 മീൻസ് 1971 ഡിസംബർ 28 കലാപം ആരംഭിക്കുന്നത്. അപ്പോൾ 72 എന്ന കൊല്ലത്തിലേക്ക് കടക്കാൻ 5 ദിവസമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവർ പറയുക, 71 കലാപം, 72 കുഞ്ഞിരാമൻ മരിച്ചു. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് വിശദീകരിച്ച് പറയാൻ തീരുമാനിച്ചത്. 1971 ഡിസംബർ 28 തുടങ്ങിയ കലാപം അവസാനിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ 72 ജനുവരി 3-4 ദിവസങ്ങളിലായിക്കൊണ്ടാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സംശയം വരും. എന്താ സംശയം എന്ന് വെച്ചാൽ, ജസ്റ്റിസ് ജോസഫ് വിധേയത്തിൽ കമ്മീഷനിൽ ഇതിനെക്കുറിച്ചുള്ള പിന്നെ ഒരു വിവരവും ഇല്ലല്ലോ, ഇങ്ങനെ കുഞ്ഞിരാമൻ മരിച്ചതിനെക്കുറിച്ച് ഒരു കാര്യമില്ലല്ലോ. അന്നത്തെ ഭരണകക്ഷിയായ UDFഉം ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരനും ജസ്റ്റിസ് ജോസഫ് വിധേയത്തിന് ഒരു നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം എങ്ങനെയാണ്, 1971 ഡിസംബർ 28, 29, 30, 31 തീയതികളിൽ നടന്ന തലശ്ശേരി കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. വളരെ വ്യക്തമായി മനസ്സിലായി നിങ്ങൾക്ക്. അതായത് ഡിസംബർ 28, 29, 30, 31 തീയതികളിൽ നടന്ന തലശ്ശേരി കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. ആ ദിവസത്തിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ജസ്റ്റിസ് ജോസഫ് വിധേയത്തിൽ കമ്മീഷൻ അന്വേഷിച്ചത്. എന്നാൽ കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെടുന്നത് January 4 അതുകൊണ്ടാണ് അന്വേഷണ പരിധിയിൽ പോലും അത് വരാതിരുന്നതും കുഞ്ഞിരാമൻ്റെ പേര് വരാതിരുന്നതും. ഏതായാലും പോട്ടെ, മനോരമയാണല്ലോ പി ടി തോമസ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ളത് മലയാള മനോരമയുടെ അന്നത്തെ പത്രമാണ്. ഞാനതൊന്ന് വായിക്കാം.
സഖാവ് കുഞ്ഞിരാമന്റെ കൊലപാതകം സംബന്ധിച്ച റിപ്പോർട്ട് മനോരമയിൽ 1972 ജനുവരി 5 മാർക്സിസ്റ്റ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ജനുവരി 4 കൂത്തുപറമ്പിനടുത്ത നീർവേലി എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രിയുണ്ടായ ഒരു ആക്രമണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ യു കെ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അടിയും കുത്തും കൊണ്ട് പരിക്കേറ്റ മറ്റ് രണ്ട് മാർക്സിസ്റ്റുകാരെ ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈയിടത്തെ അസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് പ്രാദേശികമായി രൂപവൽക്കരിക്കപ്പെട്ട സമാധാന കമ്മിറ്റിയുടെ പ്രവർത്തകനാണ് കുഞ്ഞിരാമൻ. മാർക്സിസ്റ്റ് പ്രവർത്തകരെ ഒരു സംഘം ജനസംഘക്കാർ ആക്രമിച്ചുവെന്നാണ് ആരോപിക്കപ്പെടുന്നത്. സമാധാന കമ്മിറ്റി യോഗം കഴിഞ്ഞ് പോവുകയായിരുന്നു മാർക്സിസ്റ്റുകാർ. അക്രമത്തെ തുടർന്ന് പരിക്കേറ്റ കുഞ്ഞിരാമൻ, ആലക്കണ്ടി വത്സൻ, നാണു എന്നിവരെ ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും കുഞ്ഞിരാമൻ ഇന്ന് കാലത്ത് മരണപ്പെടുകയുമാണ് ഉണ്ടായത്. അന്നിറങ്ങിയ മലയാള മനോരമ പത്രം അത്. ഇതാണ് പി ടി തോമസ് മനോരമ തപ്പിയിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. മനോരമ മാത്രമല്ല പി ടി തോമസ് തപ്പിയിട്ടുള്ളത്, പിന്നെ അന്നത്തെ മാതൃഭൂമി പത്രം ഞാൻ നോക്കി. പി ടി തോമസിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതാ 1972 ജനുവരി 5 ഇറങ്ങിയ മാതൃഭൂമി പത്രത്തിന്റെ റിപ്പോർട്ടാണ്. കണ്ണൂരിൽ സംഘട്ടനം, ഒരാൾ മരിച്ചു. ഇതാണ് ക്യാപ്ഷൻ. കണ്ണൂർ ജനുവരി 4 മാർക്സിസ്റ്റുകാരും ജനസംഘക്കാരും തമ്മിൽ ഇവിടെ നിന്നും 30 കിലോമീറ്റർ അകലെ ഉറുവച്ചാലിൽ ഇന്നലെ രാത്രി നടന്ന ഒരു സംഘട്ടനത്തിൽ ഒരു പ്രമുഖ മാർക്സിസ്റ്റ് പ്രവർത്തകൻ എന്ന് പറയപ്പെടുന്ന എ കെ കുഞ്ഞിരാമൻ കൊല്ലപ്പെടുകയും വേറെ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അടുത്ത വാചക കേൾക്കേണ്ടി മനോരമ പറഞ്ഞതുപോലെ തലശ്ശേരിയിലും പരിസരങ്ങളിലും ഈയിടെ നടന്ന ലഹളകളെ തുടർന്ന് രൂപീകൃതമായ സമാധാന സമിതിയിലെ അംഗങ്ങളായ മാർക്സിസ്റ്റുകാരെ അവരൊരു കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങി വരവേ എതിർ ഗ്രൂപ്പുകാർ ആക്രമിക്കുകയാണുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിരാമൻ ആശുപത്രിയിൽ പ്രവേശിച്ച് അല്പം കഴിഞ്ഞ ഉടൻ മരിച്ചു. മാതൃഭൂമി പത്രം. പിട്ടി തോമസ് വായിച്ചിട്ടില്ല എന്നാ പറഞ്ഞു, മനസ്സിലായോ? പിട്ടി തോമസ് വായിക്കുന്നതല്ലല്ലോ പ്രസക്തി. മാതൃഭൂമിയിൽ അന്ന് വാർത്തയുണ്ടോന്നാണല്ലോ. ഇയാളിത് കാണാത്തതിന് ജനങ്ങളുടെ മുമ്പിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്നും കഴിഞ്ഞില്ല. അന്ന് പുറത്തിറങ്ങിയ 1972 ജനുവരി 5 പുറത്തിറങ്ങിയ പിന്നെ കേരള കൗമുദി റിപ്പോർട്ട്, ഇതാ മാർക്സിസ്റ്റ് ജനസംഘം സംഘടനം, ഒരു മാർക്സിസ്റ്റ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. കണ്ണൂർ ജനുവരി 4. ഇതിനടുത്ത് ഉരുവച്ചാലിൽ ഇന്നലെ രാത്രി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരും ജനസംഘക്കാരും തമ്മിൽ നടന്ന ഒരു സംഘട്ടനത്തിൽ ഒരു പ്രമുഖ മാർക്സിസ്റ്റ് പ്രവർത്തകനായ ശ്രീ യു കെ കുഞ്ഞിരാമൻ കൊല്ലപ്പെടുകയും മറ്റ് 2 മാർക്സിസ്റ്റ് പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. പരിക്കേറ്റവരെ ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരമായ പരിക്കുകളോടെ കുഞ്ഞിരാമനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും അധികം താമസിയാതെ അദ്ദേഹം മൃതിയടയുകയാണുണ്ടായത്. തലശ്ശേരി സംഭവങ്ങൾക്ക് ശേഷം കൂത്തുപറമ്പിലുണ്ടായ അഖിലകക്ഷി സമാധാന കമ്മിറ്റിയിലെ അംഗങ്ങളായ ഈ മാർക്സിസ്റ്റ് പ്രവർത്തകർ കമ്മിറ്റിയുടെ ഒരു യോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ജനസംഘക്കാർ അവരെ ആക്രമിച്ചതെന്ന് പറയപ്പെടുന്നു. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് കൂത്തുപറമ്പിലും ഉരുവച്ചാലിലും പരിപൂർണമായി ഹർത്താൽ ആചരിക്കുകയാണ്. കേരള കൗമുദിന്റെ റിപ്പോർട്ടാണ്. അപ്പോ പി ടി തോമസ് പറഞ്ഞത് പച്ച കള്ളമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഡേറ്റിൽ കേരള കൗമുദിയിലും മനോരമയിലും മാതൃഭൂമിയിലും നിങ്ങൾ അന്വേഷിക്കുക. സംശയമുള്ളവർ അവിടെ ക്ലിയർ ചെയ്താൽ മതി. മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും പത്രമാണ് ഞാൻ കോട്ട് ചെയ്ത് പറയുന്നത്. അവരുടെ പത്രം അങ്ങനെ ഒരു കാര്യം അച്ചടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ ലീഗുകാർ പറയുന്നൊരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാരും പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞിരാമൻ പിന്നെ കള്ളിഷാപ്പിൽ വെച്ച് അടിപിടി കൂടിയിട്ടാണ് മരിച്ചതെന്ന്. എൻ്റെ പ്രിയപ്പെട്ട ലീഗ്, അന്നത്തെ ലീഗിൻ്റെ ഒരു നേതാവായിരുന്നു എ വി മമ്മൂട്ടിയാജി, അതിലുണ്ട്, ഇതിൻ്റെ വാർത്ത ഞങ്ങൾക്ക് തരാം. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ യു കെ പിന്നെ കൊലക്കേസിൽ പി കെ അബ്ദുറഹ്മാൻ യു കെയുടെ മണ്ഡലത്തിൽ അനുശോചനം പ്രകടിപ്പിച്ചുകൊണ്ട് 72 ജനുവരി 5 നീർവേലി എൽ പി സ്കൂളിൽ നടന്ന യോഗത്തിൽ അന്തരിച്ച പി കെ അന്ദ്രു എന്നാണ് പറഞ്ഞത്. അയാൾ മരിച്ചു. അയാളുടെ ഈ പിന്നെ അനുശോചന ചടങ്ങിൽ പങ്കെടുത്ത് അയാൾ പ്രസംഗിച്ചതിന്റെ റിപ്പോർട്ടാണിത്. കഴിഞ്ഞില്ല, കെ പി അബുട്ടി, ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അബുട്ടി പള്ളിക്കമ്മിറ്റി സെക്രട്ടറിയും കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയുമായിരുന്നു. അദ്ദേഹം പറയാണ്, യു കെ പറ്റി അപവാദം പറയരുത്, ഓൻ ശുദ്ധരിലും ശുദ്ധനാണ്, ജീവിതത്തിൽ കള്ള് തൊട്ടിട്ടുണ്ടാവില്ല. കോൺഗ്രസിന്റെ കയ്യിലായിരുന്ന കണ്ടംകുന്ന സഹകരണ സൊസൈറ്റി 7 ഡയറക്ടർമാരിൽ 6 പേരും കോൺഗ്രസ്സുകാരായിരുന്നു. യു കെയുടെ തിളങ്ങുന്ന വ്യക്തിത്വം അംഗീകരിച്ചാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റായ അദ്ദേഹത്തെ പിന്നെ ഡയറക്ടർ സ്ഥാനം കൊടുത്തത്. ഈ സഹകരണ സംഘം ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിന്റെ രേഖകൾ പരിശോധിച്ചാൽ കൃത്യമായി അബുട്ടി പറഞ്ഞു മനസ്സിലാവും. നോക്കുങ്ങൾ, അവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും അംഗീകരിച്ചത്. യു കെയുടെ മൃതദേഹത്തിന് അനുശോചന യോഗം ചേർന്നത് നീർവേലി മാപ്പിള എൽ പി സ്കൂളിൽ. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, 1972 സഖാവ് യു കെ കുഞ്ഞിരാമൻ കൊല്ലപ്പെടുമ്പോൾ അന്ന് 20 വയസ്സ് പ്രായമുള്ളവർക്ക് ഇന്ന് 71 വയസ്സേ ആവുള്ളൂ. കാരണം 52 കൊല്ലം പിന്നെ 50 കൊല്ലം കഴിഞ്ഞ് 51-ാമത്തെ കൊല്ലം, 51, 20, 71 ആ പ്രായമുള്ളവർ ഇന്നും ഈ പ്രദേശത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് കുറച്ചുകൂടി കൃത്യമായി സത്യം നമ്മുടെ ബോധ്യപ്പെടുത്താൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കേണ്ട എന്നുള്ളതുകൊണ്ട് ചുരുക്കാണ്. പക്ഷേ ഒരു കാര്യം കൂടി പറയണല്ലോ, നിയമസഭാ രേഖ പരിശോധിച്ചു എന്നാണ് പി ടി തോമസ് പച്ചക്കള്ളം പറഞ്ഞത്. അപ്പൊ ഈ കലാപം കഴിഞ്ഞ് പിന്നെ 3 മാസം കഴിഞ്ഞാ നിയമസഭ കൂടിയത് 70-ൽ. അപ്പൊ ഞാൻ 77-ലാണ്.
അപ്പൊ ഞാൻ ഈ നിയമസഭാ സമ്മേളനം നോക്കി. കാരണം ഈ തലശ്ശേരി കലാപം നടക്കുന്നതിന് തൊട്ടടുത്തുള്ള കൂത്തുപറമ്പ് എം എൽ എ ആണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പൊ സ്വാഭാവികമായും തലശ്ശേരി കലാപത്തെ പറ്റി കലാപം കഴിഞ്ഞ് ആദ്യമായി കൂടുന്ന സഭയിൽ പിണറായി വിജയൻ പ്രസംഗിക്കുന്ന ഉറപ്പാണല്ലോ. ഞാൻ നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് പിണറായി വിജയന്റെ പ്രസംഗം എടുത്തു, അതിൻ്റെ അകത്ത് നോക്കിയപ്പം ആ പ്രസംഗം മുഴുവൻ തലശ്ശേരി കലാപത്തെ പറ്റിയാണ്. പക്ഷെ ഖമാ എന്നൊരു അക്ഷരം കുഞ്ഞിരാമനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് വീണ്ടും അത്ഭുതമായി. ഇത് പ്രചരിപ്പിക്കുന്ന കെ എം ഷാജിയോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പച്ചക്കള്ളം മാത്രമേ പുള്ളിക്ക് ആവശ്യമുള്ളൂ. സത്യം ഞാൻ ആര് നേരുവെന്ന് പടച്ച തമ്പുരാൻ നേരിട്ട് വന്നാലും ഷാജി അത് വലങ്ങത്തിലും കള്ളത്തരുവായിട്ടല്ലാതെ പറയില്ല. പി ടി തോമസ് മരിച്ചുപോയി, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വേറൊന്നും പറയുന്നില്ല. ഇത് പ്രചരിപ്പിക്കുന്ന വിവരം കെട്ട അല്ലെങ്കിൽ കൃത്യത മനസ്സിലാക്കാത്ത ലീഗുകാരും സുഡാപ്പിക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും മനസ്സിലാക്കിയാൽ മതി. ഈ സംഭവം നടന്ന ഉടനെ, കഴിഞ്ഞ ഉടനെ 72 ചേർന്ന ആദ്യ നിയമസഭാ യോഗത്തിൽ ചോദ്യം നമ്പർ 534, 627 കരുണാകരൻ, മുഖ്യമന്ത്രിയായ കരുണാകരനോട് ഇവിടെ പി ടി തോമസ് ചോദിച്ചല്ലോ, പിണറായി ഉണ്ടായിരുന്നല്ലോ നിയമസഭയിൽ, ചോദിച്ചോ, ഞാൻ രേഖ പരിശോധിച്ചു, കണ്ടില്ല എന്നാ പി ടി തോമസ് പറഞ്ഞത്. അതിപ്പോൾ പി ടി തോമസിനോട് പറയാൻ കഴിയില്ല, പക്ഷേ പി ടി തോമസിനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കേട്ടോ. ചോദ്യം പിണറായിന്റെ ചോദ്യമാണ്, വി കെ കുഞ്ഞിരാം, യു കെ കുഞ്ഞിരാമൻ എന്നൊരാൾ തലശ്ശേരി കലാപത്തിൽ കൊല്ലപ്പെട്ടതായി അറിയുമോ? കരുണാകരൻ, ആഭ്യന്തരമന്ത്രിയുടെ മറുപടി, അങ്ങനെ ഒരാൾ വർഗീയ കലാപത്തിൽ മരിച്ചതായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോ എം വി രാഘവൻ അതേപോലെ ചോദിക്കുകയാണ്, തലശ്ശേരി വർഗീയ കലാപവേളയിൽപ്പെട്ട് യു കെ കുഞ്ഞിരാമൻ മരിച്ചിട്ടുള്ളതായി ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടോ? കരുണാകരന്റെ മറുപടി, ഇല്ലെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ പിണറായി വീണ്ടും, ഒരു കൂട്ടം കലാപകാരികളാണ് യു കെ കൊലപ്പെടുത്തിയതെന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കരുണാകരന്റെ മറുപടി, കുഞ്ഞിരാമന്റെ മരണം സംബന്ധിച്ച് ഒരു കേസ് നിലവിലിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ആരാണ് എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ പിണറായിയുടെ ചോദ്യം വീണ്ടും, ഒരു കൂട്ടം കലാപകാരികളുടെ പേരിലാണ് കേസ് നിലവിലുള്ളതെന്ന് അറിയാമോ? കരുണാകരന്റെ മറുപടി, ഏത് തരത്തിൽപ്പെട്ട പ്രതികളാണെന്ന് അറിയണമെങ്കിൽ പ്രത്യേക നോട്ടീസ് വേണം. അപ്പോൾ സി ബി സി വാരിയർ, സി പി എമ്മിന്റെ എം എൽ എ, കുഞ്ഞിരാമന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ? കരുണാകരൻ, ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ മറ്റൊരു എം എൽ എ ആയ പി ജി പുരുഷോത്തമൻ പിള്ളയുടെ ചോദ്യം, ഈ വർഗീയ കലാപത്തിൽ ഒരു വിഭാഗം കലാപകാരികളിൽ കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെട്ട സാഹചര്യമുണ്ടായി, ആ കേസിലെ പ്രതികൾ കലാപത്തിൽ പങ്കെടുത്തവരാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം പ്രത്യേകം പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കരുണാകരന്റെ മറുപടി, എങ്ങനെ വേണമെന്ന് ഇപ്പോൾ മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എവിടെയായിരുന്നു ഈ പി ടി തോമസ്? ഞാൻ നിയമസഭാ രേഖ പരിശോധിച്ചു എന്ന് പറഞ്ഞു. നിയമസഭാ രേഖ, നിയമസഭന്റെ രേഖയിൽ ഞാൻ ഈ പറഞ്ഞ സംഗതി ഉണ്ടാവുമല്ലോ, ഇപ്പോഴും ആർക്കും പരിശോധിക്കാലോ. അപ്പൊ പച്ചക്കള്ളമാണ് പി ടി തോമസ് പറഞ്ഞ് നിയമസഭാ രേഖയിലില്ല. അയാൾ പറയാണ്, മാതൃഭൂമിയിലില്ല, മനോരമയിലില്ല, അന്നത്തെ പത്രങ്ങളൊക്കെ ഞാൻ വായിച്ചു, അതുകൊണ്ട് ഞാൻ ദേശാഭിമാനി ഇവിടെ കൊണ്ടുവരാത്തത്, ദേശാഭിമാനി ചോദിച്ചില്ല, എല്ലാ പത്രവും ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ്. ഈ പത്രങ്ങളോട് നിങ്ങൾ ചോദിക്കണം, മാതൃഭൂമിക്കാരനോട്, മനോരമക്കാരനോട്, കൗമുദിക്കാരനോട്. ഇങ്ങനെ നാസർ കൊളായിയുടെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയിൽ അന്നത്തെ നിങ്ങളുടെ പത്രത്തിൽ ഇങ്ങനെയാണ് വാർത്ത വന്നത്, അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്ക്, എന്നിട്ട് സത്യം ബോധ്യപ്പെട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഈ കുഞ്ഞിരാമന്റെ രക്തസാക്ഷിത്തെ അപമാനിക്കാൻ ശ്രമിക്കരുത്. ആ കള്ളക്കഥ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന അവസാനിപ്പിക്കണമെന്ന് ഞങ്ങളോടല്ല പറയേണ്ടത്, നിങ്ങൾ അവസാനിപ്പിക്കണം. ഷാജി അവസാനിപ്പിക്കില്ല, ഇത് സത്യം ജനങ്ങളെ തിരിച്ചറിയണം.